ചെറുതാഴം കക്കോണിയിൽ സിപിഐഎം ബ്രാഞ്ച് ഓഫീസിന് നേരെ ആക്രമണം. കക്കോണിയിലെ ഇഎംഎസ് വായനശാല പെട്രോൾ ഒഴിച്ച് തീവച്ച് കത്തിക്കാൻ ശ്രമം. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സിപിഐഎം ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. ചെറുതാഴം കക്കോണിയിൽ സിപിഎം ബ്രാഞ്ച് ഓഫീസായ ഇഎംഎസ് മന്ദിരത്തിന് നേരെ ആക്രമണമുണ്ടായി. ഓഫീസ് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം നടന്നു. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. ചുമർ തീപടർന്ന നിലയിലാണുള്ളത്. വാതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മാസികകൾ കത്തിനശിച്ചു. ഇന്ന് രാവിലെ ഇഎംഎസ് മന്ദിരത്തിൽ പത്രം വായിക്കാൻ എത്തിയവരാണ് സംഭവം കണ്ടത്. ഇന്നലത്തെ ഈ സംഭവം, കക്കോണി വായനശാലയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള അക്രമം ആരാ നടത്തിയത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി ഇപ്പോൾ അറിയില്ല. സാമൂഹ്യ വിരുദ്ധർ എന്ന് പറഞ്ഞ് ഞങ്ങളതിനെ വിലയിരുത്തുകയാണ്. കോൺഗ്രസ്സിന് അതിൽ പങ്കുണ്ടോ, സംഘപരിവാര ശക്തികൾക്ക് പങ്കുണ്ടോ എന്നതെല്ലാം പോലീസ് പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. സാഹചര്യ തെളിവുകളനുസരിച്ച് സംഘപരിവാര ശക്തികൾക്കാണ് അതിൽ ചില മുൻകൈ ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഈ കക്കോണി പ്രദേശത്ത് UDF പ്രവർത്തകന്മാരില്ല. ഉള്ളത് സംഘപരിവാര അനുകൂലികളായിട്ടുള്ള ഏതാനും വിരലിലെണ്ണാവുന്ന ആളുകളാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ചത്. അതിൽ നിന്നും വ്യക്തമാണ് 16-ാം വാർഡിലെ സംഘപരിവാര ശക്തികളുടെ നിലപാട് എന്ത് എന്നുള്ളത്. BJP സ്ഥാനാർത്ഥിയായി നിർത്താതെ UDFനെ സഹായിക്കുകയാണ് ചെയ്തത്. അവർക്കിവിടെ ചില വോട്ടുകളെല്ലാം ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 48 വോട്ടുകൾ അവരുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതാണ്. യഥാർത്ഥത്തിൽ അവരുടെ വോട്ട് അതല്ല, അതിനേക്കാളും കുറച്ചുകൂടി വോട്ടെല്ലാം അവർക്കിവിടെ ഉണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ തവണയും അവർ വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ട്, സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും. ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്താതെ സംഘപരിവാര ശക്തികൾ അങ്ങനെ തന്നെ വോട്ട് മറച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ചില ജാതി സംഘടനകളെ വെച്ചാണ് ഈ സംഘപരിവാര ശക്തികൾ ഇവിടെ കളിക്കുന്നത്. ആ കളിയെല്ലാം അങ്ങേയറ്റത്തെ ആപൽക്കരമായിട്ടുള്ള കളിയാണ് എന്നവർ മനസ്സിലാക്കിയാൽ നല്ലത്. ഏതായാലും വളരെ സമാധാനപരമായി ജീവിതം നയിക്കുന്ന ഒരു പ്രദേശത്ത് കലാപങ്ങൾ സൃഷ്ടിക്കാനാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ UDFഉം സംഘപരിവാര ശക്തികളും മുന്നിട്ടിറങ്ങുന്നത് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. തുടർന്ന് പരിയാരം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.